തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിൽ മെഗാ പൂക്കളമൊരുങ്ങി. തുടർച്ചയായ 16 വർഷമാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ സായാഹ്ന സൗഹൃദ കൂട്ടായ്മ പൂക്കളമൊരുക്കുന്നത്. വയനാടിന് ഐക്യദാർഢ്യമാണ് പൂക്കളത്തിന്റെ തീം. ഇത്തവണയും പതിവ് തെറ്റാതെ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരം നടയ്ക്ക് മുൻപിൽ തൃശ്ശൂർ സൗരാജ് ഗ്രൗണ്ടിലെത്തുന്ന വൈകുന്നേരം എത്തുന്ന അവിടെ ഇരിക്കുന്ന ആ സൗഹൃദ കൂട്ടായ്മ അവരുടെ നേതൃത്വത്തിൽ ആ പൂക്കളം, വലിയ ഭീമം പൂക്കളം ഇവിടെ ഒരുക്കുകയാണ്. തുടർച്ചയായ 16 വർഷം 17-ാമത്തെ പൂക്കളമാണ് ഇത്തരത്തിൽ ഒരുങ്ങുന്നത്. ഇത്തവണത്തെ പൂക്കളത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ പൂക്കളത്തിൻ്റെ നടുവിൽ അത്തരത്തിലൊരു ചിത്രം കൂടി, ആ ദുരന്തത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ആ ദുരന്ത മുഖത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രം കൂടി വെച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് ഒരു ഭീമൻ പൂക്കളം ഒരുക്കുന്നത്. ഈ കൊറോണ കാലത്ത് മാത്രമാണ് ഈ പൂക്കളം ഒന്ന് അല്പമെങ്കിലും ഒന്ന് ചെറുതായത്. പക്ഷേ അപ്പോഴും ഒരു മുടക്കം വന്നിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത. അല്ലെങ്കിൽ തുടർച്ചയായപ്പോൾ 16 വർഷത്തിലേക്ക് 17 പൂക്കളം അവിടെ വലിയ രീതിയിൽ തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇവരുടെ ഈ സൗഹൃദ കൂട്ടായ്മയിലെ ഒരു അംഗം കൂടി ചേരുന്നുണ്ട്. വീണ്ടും ഒരു 17-ാമത്തെ പൂക്കളം കൂടി ഒരുക്കുകയാണ്. ഇത് ഞങ്ങളിത് തുടങ്ങിയത് 2008-ലാണ്. 2008-ല് ഇവിടെ സായാഹ്നങ്ങളിൽ സമയം ചെലവഴിക്കാൻ വന്നിരിക്കുന്ന, സംസാരിച്ചിരിക്കുന്ന, സൗഹൃദം പങ്കുവയ്ക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. ഇതിൽ പലതരം വിഭാഗക്കാരുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ ഒരു തലമുറയുണ്ട്, അതുപോലെ എൻജിനീയേഴ്സുണ്ട്, ഡോക്ടേഴ്സുണ്ട്, അഭിഭാഷകരുണ്ട്, അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, പെയിൻറ് പണിക്കാരുണ്ട്, അതുപോലെ ലേലത്തൊഴിലാളികളുണ്ട്, നിർമ്മാണ തൊഴിലാളികളുണ്ട്. ഇവരെല്ലാം ഇവിടെ സംസാരിച്ചിരിക്കാൻ, നേരം പോക്കിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അന്നൊരു ആശയം ഉടലെടുക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഓണാഘോഷിച്ചുകൂടെയെന്ന്. അങ്ങനെ ആഘോഷിച്ചതിൻ്റെ ഭാഗമായിട്ട് 2008-ൽ ആദ്യ പൂക്കളം, ഇത്രയ്ക്കൊന്നും വലുപ്പമില്ല, ഒരു ചെറിയൊരു പൂക്കളം ഇട്ടാണ് തുടങ്ങിയത്. പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം ഇതൊരു 55 വരെ വ്യാസം വരാവുന്ന തരത്തിലേക്ക് ഇത് വളർന്നു. ഇക്കൊല്ലം നമ്മൾ അത് ആ വ്യാസത്തിലല്ല, പൂവിൻ്റെ അളവിലല്ല പ്രാധാന്യം കൊടുത്തത്. കേരളം ഓണം എന്ന് പറഞ്ഞാൽ സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും അടയാളമാണ്. അപ്പോൾ വയനാട്ടിലൊരു വിഭാഗം ജനം ദുരിതം അനുഭവിക്കുമ്പോൾ അവർക്ക് കൈത്താങ്ങാവുക, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, അതുമാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി അളവിലല്പം ചെരുക്കി, ഒപ്പം തന്നെ വയനാട് ദുരന്തത്തിൻ്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു പൂക്കളം നിർമ്മിക്കുക എന്നുള്ള ആശയമാണ് ഇക്കൊല്ലം ഞങ്ങളുടെ പ്രവർത്തകർക്കിടയിൽ വന്നത്. അതാണിപ്പോൾ ഇവിടെ അത്തപ്പൂക്കളമായി പൂവണിഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്ന് എങ്ങനെ തുടർച്ചയുള്ള ദിവസങ്ങളിൽ പൂക്കളം ഇടുന്നുണ്ടോ? എങ്ങനെ ഇല്ല, ഞങ്ങൾ ഇത് എല്ലാ വർഷവും ഇത് മാത്രമാണ് ഇടുന്നത്. പിന്നെ ഒരു പേരിന് ഒരു ചെറിയൊരു കളം, അതൊന്നും കളം പറയാൻ പറ്റില്ല, ഒരു ഓണത്തിനെ വരവേൽക്കുന്ന ഒരു ചെറിയൊരു സംവിധാനം ചെയ്ത് ഞങ്ങൾ പിരിയും. പിന്നെ എല്ലാവരും ഞങ്ങളുടെ ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങളിൽ ഞങ്ങൾക്കെല്ലാം കുമ്മാട്ടി പുലിക്കളിയൊക്കെ ആയിട്ട് പോകാനുള്ളൊരു പല സ്ഥലങ്ങളിലുള്ള ആളുകൾ പല സ്ഥലത്തുള്ള ആളുകളാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇപ്പോൾ വടക്കാഞ്ചേരി എന്നുള്ളവരുണ്ട്, ചാലക്കുടി എന്നുള്ളവരുണ്ട്, പല മേഖലയിൽ നിന്നുള്ളവർ ഇവിടെ സായാഹ്നങ്ങളിലെ മുടക്കു ദിവസങ്ങളിൽ വരുന്ന ഒരു കൂട്ടായ്മ. അവരുടെ ഒരു ഉദ്യമമാണ് ഈ അത്തപൂക്കളമായി ഇവിടെ ഉടലെടുത്തിരിക്കുന്നത്. അത് സൂചിപ്പിച്ച പോലെ തന്നെയാണ് നമുക്ക് ആ പൂക്കളുടെ ദൃശ്യങ്ങളിൽ കാണാം. ഇത്തവണ നടുവിൽ കൃത്യമായി തന്നെ ആ ഒരു ആ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ ചിത്രം അവിടെ കൃത്യമായി തന്നെ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതായാലും ഇവരെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഇത്തരത്തിലൊരു വലിയ പൂക്കളം ഉണ്ടാവും. പോയ വർഷത്തെ പോലെ, അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ പോയ വർഷത്തേക്കാൾ പൂക്കളത്തിന് ഒരു ചെറുതാക്കിയിട്ടുണ്ട്. പൂക്കളം അത്ര വലിപ്പം ഇല്ല, വലിപ്പം അല്പം കുറച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു സൗഹൃദ കൂട്ടായ്മയ്ക്കോ അല്ലെങ്കിൽ സൗഹൃദത്തിന് ഒരു കുറവുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന, വൈകുന്നേരം ഇവിടെ വന്നിരിക്കുന്ന, അവദേശങ്ങളൊക്കെ ഇവിടെ നിന്ന് കൂടുന്നവരുടെ ആ സൗഹൃദ കൂട്ടായ്മയാണ് ഇവിടെ ഇത്തവണയും പതിവ് തെറ്റാതെ ആ ഒരു പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു പൂക്കളം അവരുടെ അതിൻ്റെ ഒരു അവസാനഘട്ട ഒരുക്കങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പൂക്കളം ഇവിടെ പൂർണ്ണമായും ഒരുങ്ങും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആ ഒരു ഭീമൻ പൂക്കളം ഇത്തവണയും പതിവ് തെറ്റാതെ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്.